ഇന്ന് പരിശോധിക്കുന്ന ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനാണ് ഗൂഗിൾ കീപ്പ്. ഇത് വളരെ പ്രയോജനപ്രദമായ ഒരു ആപ്ലിക്കേഷനാണ്. പ്ലേ സ്റ്റോറിൽ സൗജന്യമാണ്. പ്ലേ സ്റ്റോറിൽ ഗൂഗിൾ കീപ്പ് എന്ന് സെർച്ച് ചെയ്താൽ മതി, ഇതുപോലെ കിട്ടും. ഗൂഗിൾ കീപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇത് ഇൻസ്റ്റാൾ ചെയ്യാം. ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് നമുക്ക് വേണ്ടുന്ന വളരെ അത്യാവശ്യപ്പെട്ട വിവരങ്ങൾ, നോട്ടുകൾ, കുറിപ്പുകളൊക്കെ നമ്മുടെ മൊബൈലിൽ എപ്പോഴും സൂക്ഷിച്ചു വയ്ക്കുന്നതിന് നമുക്ക് ഈ ഗൂഗിൾ കീപ്പ് നമുക്ക് ഉപയോഗിക്കാം. അതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ബാങ്ക് അക്കൗണ്ടുകളും അക്കൗണ്ട് നമ്പറുകളും അല്ലെങ്കിൽ പാസ്വേഡുകളും അങ്ങനെയുള്ള വളരെ വിലപ്പെട്ട വിവരങ്ങളൊക്കെ നമുക്ക് എപ്പോഴും നമ്മളോടൊപ്പം ഫോണിൽ സൂക്ഷിക്കുന്നതിന് നമുക്ക് ഈ ഗൂഗിൾ കീപ്പ് യൂസ് ചെയ്യാം. ഈ ഗൂഗിൾ കീപ്പിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ മൊബൈലിൽ ഇത് വർക്ക് ചെയ്യും, അതോടൊപ്പം ടാബ്ലറ്റിലും നമ്മുടെ കമ്പ്യൂട്ടറിലും എല്ലാം ഈ ഗൂഗിൾ കീപ്പ് വർക്ക് ചെയ്യുന്നതാണ്. ഇതൊരു സൗജന്യ ആപ്ലിക്കേഷൻ കൂടിയാണ്. ഇത്തരത്തിൽ ഇതുപോലെ ഗൂഗിൾ കീപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അത് ഓപ്പൺ ചെയ്യുക. ഇനി ഇവിടെ നമുക്ക് ഒരു എന്തെങ്കിലും ഒരു നോട്ട് നമുക്കിതുപോലെ കുറിച്ച് സേവ് ചെയ്ത് വയ്ക്കണമെങ്കിൽ ഇവിടെ ടേക്ക് എ നോട്ട് എന്ന് താഴെ എഴുതിയിട്ടുണ്ട്. അവിടെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പുതിയ നോട്ട് കുറിക്കുന്ന സ്ക്രീനിലേക്ക് എത്തുന്നു. ഇപ്പോൾ ഇവിടെ നമുക്ക് നോട്ടിനൊരു ടൈറ്റിൽ കൊടുക്കാം. ഞാനിപ്പോൾ ടെസ്റ്റിംഗ് എന്ന് പേര് കൊടുക്കുന്നു തൽക്കാലം. അതിനുശേഷം എന്താണോ നമുക്കവിടെ കൊടുക്കേണ്ടുന്ന വിവരങ്ങൾ അത് നമുക്കവിടെ ടൈപ്പ് ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ്. ഇനി ഈ തരത്തിൽ നോട്ട് ടൈപ്പ് ചെയ്യുമ്പോൾ ഇതോടൊപ്പം ഏതെങ്കിലും ഒരു പിക്ചർ കൂടെ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കണമെങ്കിൽ നമുക്കതിനും മാർഗമുണ്ട്. ഇവിടെ ഏറ്റവും മുകളിൽ കാണുന്ന ഈ മൂന്ന് ഡോട്ട് കാണുന്ന ഓപ്ഷനിൽ നിന്നും ആഡ് ഇമേജ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു പിക്ചർ, നമുക്ക് നമ്മുടെ മൊബൈലിലുള്ള ഏതെങ്കിലും ഒരു ചിത്രം നമുക്കിതിലേക്ക് അറ്റാച്ച് ചെയ്ത് സൂക്ഷിക്കാൻ സാധിക്കും. ഇനി കൂടാതെ നമുക്കിതിനകത്ത് എന്തെങ്കിലും കൈകൊണ്ട് എന്തെങ്കിലും എഴുതണമെങ്കിൽ നമുക്കിവിടെ ആഡ് ഡ്രോയിങ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. നമുക്ക് കൈകൊണ്ട് നമുക്കിവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതാൻ സാധിക്കും. അങ്ങനെ എഴുതുന്നതിൻ്റെ കളർ മാറ്റാനും വായിക്കാനും ഒക്കെയുള്ള ടൂൾസ് താഴെയുണ്ട്. അതിനുശേഷം ബാക്കിലോട്ടുള്ള ഈ ആരോ മാർക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ നോട്ട് അവിടെ സേവ് ആകും. അപ്പം നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചിട്ട് നോട്ടിനോടൊപ്പം ഇതുപോലെ ഹാൻഡ് റൈറ്റിംഗ് ടൂളുണ്ട്. ഇതൊന്നും കൂടാതെ മറ്റ് ചില ഓപ്ഷൻസ് കൂടെയുണ്ട്. ഇപ്പം നമുക്ക് ഒരു സാധാരണ നോട്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ടേക്ക് നോട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കാം. ഒരു ലിസ്റ്റ് ആണ് തയ്യാറാക്കേണ്ടതെങ്കിൽ ഈ രണ്ടാമത് കാണുന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. അതായത് ഇതുപോലെ ഒരു ടു ഡു ലിസ്റ്റാണത്. നമുക്ക് ഇവിടെ ഒരു ചെക്ക് ബോക്സ് കൂടെ അതിനോടൊപ്പം ഉണ്ടാകും. അത് അത്ര ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ. അതുപോലെ അതിനും ടൈറ്റിൽ കൊടുക്കാം. ഞാനിപ്പോൾ വെറുതെ ടെസ്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതൊരു ലിസ്റ്റാണ് തയ്യാറാക്കുന്നത് ഇത്തരത്തിൽ. ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ കണ്ട ഹാൻഡ് റൈറ്റിംഗ് ടൂൾ തന്നെയാണ്. ആ പേനയുടെ സിമ്പിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പുതിയ നോട്ട്, ഫ്രഷായിട്ടൊരു നോട്ടിൽ നമുക്ക് കൈകൊണ്ട് എഴുതി സേവ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പുതിയ നോട്ട് നമുക്കിതിനകത്ത് തയ്യാറാക്കാം. അത് സേവ് ആകാൻ ജസ്റ്റ് ബാക്കിലോട്ടുള്ള ഈ ആരോ മാർക്ക് കൊടുത്താൽ മതി, ഓട്ടോമാറ്റിക്കത് സേവ് ആയിക്കോളും. അത് കഴിഞ്ഞിട്ട് അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ശബ്ദം തന്നെ സേവ് ചെയ്ത് ഒരു നോട്ട് ആയി നമുക്ക് സൂക്ഷിക്കുന്നതിന് ഇവിടെ മൈക്കിൻ്റെ സിമ്പലുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പുതിയ നോട്ട് നമ്മുടെ ശബ്ദത്തിൽ കുറിച്ച് സൂക്ഷിക്കാൻ സാധിക്കും. നമ്മൾ നമ്മുടെ വോയിസ് കൊടുക്കുന്നു. അപ്പോൾ അത് ഇവിടെ നമ്മുടെ ആ സൗണ്ട് ഇവിടെ സൗണ്ട് ഫയലായിട്ട് സേവ് ആകുന്നതോടൊപ്പം നമ്മൾ എന്താണ് പറഞ്ഞത് അത് ഏതാണ്ട് ഇംഗ്ലീഷിൽ അതുപോലെ ടൈപ്പ് ചെയ്ത് വരും. അത് നമ്മുടെ നമ്മൾ പറയുന്നതനുസരിച്ച് വരും. അത് വേണമെങ്കിൽ നമുക്ക് അത് വായിച്ചിട്ട് വേറെ ടൈപ്പ് ചെയ്യാം. പക്ഷെ നമ്മുടെ വോയിസ് അവിടെ സേവ് ആയിരിക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് സമയമില്ല, നോട്ട്സ് കുറിക്കാൻ സമയമില്ല. പെട്ടെന്ന് നമുക്കൊരു ഒരു കാര്യം ഓർത്തിരിക്കാനായിട്ടുള്ളൊരു കാര്യം, ഒരു എന്തെങ്കിലും ഒരു പേരോ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇതുപോലെ നമ്മുടെ വോയിസ് നോട്ടായിട്ട് നമുക്കിത് സേവ് ചെയ്യാൻ പറ്റും. അതിനും ഫയൽ നെയിം ടൈറ്റിൽ കൊടുത്ത് നമുക്ക് സേവ് ചെയ്യാം. ഇനി ഒരു പെട്ടെന്ന് ഒരു കണ്ട ഏതെങ്കിലും ഒരു പിക്ചർ, ഒരു എന്തിൻ്റെങ്കിലും ഒരു ഇപ്പോൾ ഒരു റെസിപ്റ്റോ മറ്റോ നമുക്ക് സേവ് ചെയ്ത് വയ്ക്കണമെങ്കിൽ നമുക്ക് ഇവിടെ ഇതിൻ്റെ ക്യാമറയുടെ ഒരു ബട്ടണിൻ്റെ പടം ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കൊരു പിക്ചർ തന്നെ എടുത്ത് വേണമെങ്കിൽ നമുക്കൊരു നോട്ടായിട്ട് സേവ് ചെയ്യാൻ സാധിക്കും.
അങ്ങനെ പല തരത്തിലുള്ള നോട്ടുകൾ കുറിച്ച് വയ്ക്കാൻ നമുക്ക് ഈ ആപ്ലിക്കേഷൻ നമുക്ക് യൂസ് ചെയ്യാം. അതായത് സാധാരണ ടൈപ്പ് ചെയ്തുള്ള നോട്ടുകൾ ലിസ്റ്റ് തയ്യാറാക്കാം, ഹാൻഡ് റൈറ്റിംഗ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് കൈകൊണ്ട് തന്നെ എഴുതി വിവരങ്ങൾ സൂക്ഷിക്കാം, നമ്മുടെ തന്നെ ശബ്ദത്തിലുള്ള വോയിസ് നോട്ടുകൾ സൂക്ഷിക്കാം, എന്തെങ്കിലും റെസിപ്റ്റുകൾ പോലുള്ള കാര്യങ്ങളെ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ചിത്രമെടുത്ത് സൂക്ഷിക്കാൻ സാധിക്കും. ഇങ്ങനെ വിവരങ്ങൾ സൂക്ഷിച്ച് വയ്ക്കാനായിട്ടുള്ള വളരെ പ്രയോജനപ്രദമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഗൂഗിൾ കീപ്പ്. ഇനി ഇത്തരം നമ്മളിതുപോലെ തയ്യാറാക്കുന്ന നോട്ടുകളെ തിരിച്ചറിയാനായിട്ട് ഇതുപോലെ ലോങ് പ്രസ് ചെയ്തിട്ട് വേണമെങ്കിൽ അവയ്ക്ക് പ്രത്യേകം കളർ കൊടുക്കാൻ സാധിക്കും. ഇത് ഏറ്റവും മുകളിൽ ഒരു കളർ കൊടുക്കുന്നതിനുള്ളൊരു ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് എന്തെങ്കിലും പർട്ടിക്കുലർ കളർ നമുക്ക് നൽകാൻ സാധിക്കും. ഇതുപോലെ ഓരോ നോട്ടിനും നമുക്ക് കളർ കൊടുക്കാൻ സാധിക്കും. അതുപോലെ നമ്മൾ തയ്യാറാക്കുന്ന നോട്ടുകൾക്ക് ഒരു പ്രത്യേക സമയത്ത് നമ്മളെ അവ ഓർമ്മപ്പെടുത്താൻ ഒരു റിമൈൻഡർ നൽകാൻ സാധിക്കും. അതിനായിട്ട് നമ്മൾ തയ്യാറാക്കിയ നോട്ടിൽ ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് സെലക്ട് ചെയ്തതിന് ശേഷം ദാ ഇവിടെ കാണുന്ന ഈ കാണുന്ന ഒരു കൈവിരലിൻ്റെ സിമ്പൽ കാണുന്നു, അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു സമയം കണ്ടിവിടെ സെലക്ട് ഡേറ്റ് ആൻഡ് ടൈം എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് എന്ന് ഏത് സമയത്ത് നമ്മളെ ഇത് ഓർമ്മിപ്പിക്കണം, ആ ഒരു പ്രത്യേക നോട്ട് നമ്മളെ ഓർമ്മിപ്പിക്കണം എന്നുള്ളത് റിമൈൻഡറും നമുക്ക് കൊടുക്കാൻ സാധിക്കും. അതുപോലെ നമ്മൾ തയ്യാറാക്കിയ നോട്ട് മറ്റൊരാളുമായി ഷെയർ ചെയ്യാനും നമുക്ക് സാധിക്കും. അതിന് നമ്മൾ തയ്യാറാക്കിയ നോട്ട് ഇതുപോലെ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ഒരു സിമ്പിൾ കാണുന്നുണ്ട്, ഒരു പ്ലസ് സിമ്പിളും ആയിട്ടൊരു ചിഹ്നം കാണുന്നു, അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇത് ആരുമായിട്ടാണ് ഷെയർ ചെയ്യേണ്ടത്, അയാളുടെ മെയിൽ ഐ ഡി ജിമെയിൽ അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ഗൂഗിൾ കീപ്പ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഗൂഗിൾ കീപ്പിൽ ഈ ഒരു നമ്മൾ ഷെയർ ചെയ്ത നോട്ട് അദ്ദേഹത്തിൻ്റെ ഗൂഗിൾ കീപ്പിൽ ഒരു പ്രത്യേക നോട്ടായിട്ട് സേവ് ആകും. അതല്ല അദ്ദേഹം ഗൂഗിൾ കീപ്പ് ഉപയോഗിക്കുന്നില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജിമെയിലിൽ ഒരു മെയിലായിട്ട് ചെല്ലുകയും ചെയ്യും ഈ ഒരു നോട്ട്. അങ്ങനെ നമ്മൾ തയ്യാറാക്കുന്ന നോട്ട് മറ്റൊരാളായിട്ട് ഷെയർ ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇതുപോലെ നമുക്കുള്ള വിവരങ്ങൾ, നമ്മുടെ വിവരങ്ങൾ, പ്രധാനപ്പെട്ട വിവരങ്ങൾ സൂക്ഷിച്ചു വയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു വളരെ പ്രയോജനപ്രദമായ ഒരു ആപ്ലിക്കേഷനാണ് ഗൂഗിൾ കീപ്പ്. ഇത് മൊബൈലിലും ടാബ്ലറ്റിലും കമ്പ്യൂട്ടറിലും എല്ലാം വർക്ക് ചെയ്യുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ ഇതിൻ്റെ ലൈക്ക് ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് വീഡിയോ ലൈക്ക് ചെയ്യാം. എന്തെങ്കിലും ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സ് ഉണ്ട്, അതിൽ കമൻറ്റ് ചെയ്യാം. ഇതുപോലെയുള്ള ഈ വീഡിയോ ചാനലിൽ നിന്നും തയ്യാറാക്കുന്ന പുതിയ പുതിയ വീഡിയോകൾ വളരെ പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ഈ വീഡിയോ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ ഇതിൻ്റെ ലൈക്ക് ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് വീഡിയോ ലൈക്ക് ചെയ്യാം. എന്തെങ്കിലും ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സ് ഉണ്ട്, അതിൽ കമൻറ്റ് ചെയ്യാം. ഇതുപോലെയുള്ള ഈ വീഡിയോ ചാനലിൽ നിന്നും തയ്യാറാക്കുന്ന പുതിയ പുതിയ വീഡിയോകൾ വളരെ പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ഈ വീഡിയോ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.